ഉരുൾപൊട്ടൽ അടക്കമുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാൻ കോട്ടയം ജില്ലയിലെ ദുരന്ത നിവാരണ സേന സജ്ജമെന്ന് തെളിയിച്ചുകൊണ്ട് എരുമേലിൽ മോക് ഡ്രിൽ നടത്തി. ഉരുൾപൊട്ടൽ സാഹചര്യം നേരിടുന്നതിന് കോട്ടയം ജില്ലയിലെ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമെന്ന് തെളിയിച്ച മോക് ഡ്രിൽ. എരുമേലി തുമരമ്പാറയിൽ പഞ്ചായത്തിന്റെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മോക് ഡ്രിൽ വിജയകരമായി നടത്തിയത്. എരുമേലി തുമരമ്പാറയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യം പ്രതീകാത്മകമായി സൃഷ്ടിച്ചാണ് ദുരന്ത നിവാരണ ശേഷി പരീക്ഷിച്ചത്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ആരോഗ്യ പഞ്ചായത്ത് വകുപ്പുകൾ, ജനപ്രതിനിധികൾ, ആത്മമിത്ര വോളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തക സംഘടനയായ ടീം നന്മ കൂട്ടായ്മ എന്നിവ ചേർന്ന് പ്രദേശത്തെ വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച് തുമരമ്പാറ സർക്കാർ ട്രൈബൽ സ്കൂളിലെ റിലീഫ് ക്യാമ്പിലേക്ക് മാറ്റി. സ്കൂളിൽ പോലീസ് കൺട്രോൾ റൂമും തുറന്നു. പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചവർക്കായി ഓൺ ദ സ്പോട്ട് കോവിഡ് ടെസ്റ്റ് നടത്തി. മണ്ണിടിഞ്ഞു വീണ പരിക്കേറ്റവരെ CPR അടക്കമുള്ള പ്രഥമ ശുശ്രൂഷ നൽകി ഏറ്റവും അടുത്തുള്ള മുക്കുട്ടുതറ അസിസി ആശുപത്രിയിൽ എത്തിച്ചു. സംഭവ സ്ഥലത്ത് നിന്നും 4.5 കിലോമീറ്റർ ദൂരമുള്ള ആശുപത്രിയിലേക്ക് 7 മിനിറ്റ് കൊണ്ടാണ് പരിക്കേറ്റവരെ ആംബുലൻസിലും ജീപ്പിലുമായി എത്തിച്ചത്. കാഞ്ഞിരപ്പള്ളി DYSP എൻ ബാബുക്കുട്ടൻ ഓൺ സൈറ്റ് ഇൻസ്ട്രക്ടർ കമാൻഡറായി രക്ഷാപ്രവർത്തന ദൗത്യത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്ത്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് ഇതിനെല്ലാം കൈമാറുന്നു. ആ സമയം കൊണ്ട് എത്ര സമയം കൊണ്ട് ഇവിടെ എത്തും എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പം എന്തായാലും ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി DYSP ആണ്, ഞാൻ എരുമേലി പോലീസ് സ്റ്റേഷനാണ് നിന്നിരുന്നത്. അപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പോലീസാണ് പെട്ടെന്ന് എത്തേണ്ടതെന്നാണ് നമ്മൾ വിശ്വാസം. അപ്പോൾ പോലീസ് എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ പഞ്ചായത്ത് എത്തി, പഞ്ചായത്ത് സെക്രട്ടറി എത്തി. എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് സെക്രട്ടറി അതിന് മുമ്പേ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം. എന്തായാലും പഞ്ചായത്ത് അവിടെ എത്തി. പഞ്ചായത്ത് എത്തുന്നതിന് തൊട്ട് പുറകിൽ തന്നെ ഞങ്ങൾ എത്തി. കാരണം റൂട്ട് നമ്മൾ നോക്കണം. ഞങ്ങൾ അതിന് മുമ്പ് ആയിട്ട് തന്നെ ഇവിടുന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന സ്ഥലം എടുത്ത് ആശുപത്രി ഏതാണെന്ന് നോക്കി. RCC ഹോസ്പിറ്റലാണ്. അവിടെ നേരത്തെ നമ്മൾ പോലീസിനെ കൊടുത്തു. ഫയർഫോഴ്സിന് പൈലറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈലറ്റ് വാഹനം അറേഞ്ച് ചെയ്തു. റൂട്ട് ബന്ദോബസ്തിന് വേണ്ടി റൂട്ടിൽ നമ്മൾ വാഹനങ്ങൾ ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി പോലീസിന് ഇട്ടു. ഒരു കൺട്രോൾ റൂം തുടങ്ങി. അതുപോലെ തന്നെ അവിടെ വന്ന ഉദ്യോഗസ്ഥരെല്ലാം ഫയർഫോഴ്സ് എത്തി, ആംബുലൻസ് എത്തി, ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥരെത്തി, വാർഡ് മെമ്പർമാർ ഓടിയെത്തി, ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും സമയത്തെത്തി. നമുക്ക് ഏകദേശം ഇവിടുന്ന് തൊട്ടടുത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ തൊട്ട് സമയം മാധ്യമങ്ങളെത്തിയത് എങ്ങനെ അറിഞ്ഞെത്തിയെന്ന് അറിഞ്ഞില്ല. എങ്കിലും റോഡിൽ കൂടെ പായുമ്പോൾ തന്നെ അവരറിയാമല്ലോ. അപ്പം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ മണ്ണിടിച്ചിലിൻ്റെ നമുക്ക് ഏറ്റവും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്തൊരു അംഗനവാടി പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു. ലൈവ് ആയിരുന്നു അവിടെ. കുട്ടികളെ ഏകദേശം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 15 കുട്ടികളെ അംഗനവാടിയിൽ നിന്ന് മാറ്റി. അവിടെ തന്നെ അവരുടെ പേരൻസ് ഇത് അറിഞ്ഞുകൊണ്ട് ഓടി അവിടെ എത്തി. അവരെ നമ്മൾ മാറ്റി. അവിടെ 4 പേർക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നിട്ടുണ്ട്. 2 ആംബുലൻസുകളിലായിട്ട് നമ്മളിവരെ ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റും അതുപോലെ തന്നെ ഫയർഫോഴ്സ് മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടു കൂടി നമ്മൾ അവരെ RCC ഹോസ്പിറ്റലിലെത്തി. എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ജോർജ് കുട്ടി, വൈസ് പ്രസിഡന്റ് അനുശ്രീ സാബു, കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ ബിനു സെബാസ്റ്റ്യൻ, കാഞ്ഞിരപ്പള്ളി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KS ഓമനക്കുട്ടൻ, ജനപ്രതിനിധികളായ ബിനോയി ലിസി സജി തുടങ്ങി കാഞ്ഞിരപ്പള്ളി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KS ഓമനക്കുട്ടൻ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് മോബ് ഡ്രിൽ പരിപാടി സംഘടിപ്പിച്ചത്. കളക്ടറേറ്റിലെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ സജ്ജമാക്കിയ സംവിധാനത്തിലൂടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ, ഇൻസിഡന്റ് കമാൻഡറായ AD ജിനു പൊനൂസ് എന്നിവർ മോബ് ഡ്രിൽ നടപടികൾ വീക്ഷിച്ച് വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, എരുമേലി.